നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ ടി വിയുടെ നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഓരോ നക്ഷത്രക്കാർക്കും ഈ ദിവസം, അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. 2024 ജനുവരി മാസം 14 തീയതി, 1199 ആണ്ട് ധനുമാസം 29 തീയതി ഞായറാഴ്ച. ഇന്ന് നക്ഷത്രം വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നക്ഷത്രം നോക്കുമ്പോൾ രാവിലെ 10:21 വരെ അവിട്ട നക്ഷത്രമാണ്. 10:21 തൊട്ട് ചതയ നക്ഷത്രം ആരംഭിക്കും. പലരും ഇന്ന് ജനിക്കുന്ന കുട്ടികൾ ഇന്ന് പഞ്ചാംഗം, പെട്ടെന്ന് നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പെട്ടെന്ന് കലണ്ടർ നോക്കും, അതിലൊരു നക്ഷത്രം ഇട്ടിരിക്കും. ഇന്നിട്ടിരിക്കുന്ന നക്ഷത്രം എന്താണെന്ന്, ഇട്ടിരിക്കുന്ന നക്ഷത്രം അവിട്ടം നക്ഷത്രം എന്നാണ് ഇന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ജനിച്ചത് 10:21 ശേഷമാണെങ്കിൽ ചതയ നക്ഷത്രമായി. പക്ഷെ നമ്മൾ അവിട്ട നക്ഷത്രമെന്ന് കരുതി അതിന് അവിട്ട നക്ഷത്രത്തിനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോകുന്നതായി കണ്ടിട്ടുണ്ട്. എത്ര നാഴിക വിനാഴിക ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും അറിവുള്ള ഒരാളിൻ്റെ അടുത്ത് പോയി ഗണിച്ച് നോക്കുമ്പോഴായിരിക്കും, അയ്യോ ഞാൻ ഇത്രയും ദിവസം അവിട്ട നക്ഷത്രത്തിനാണല്ലോ പരിഹാരങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്, എൻ്റെ നക്ഷത്രം ചതയമാണല്ലോ എന്നറിയണേ. അതുകൊണ്ടാണ് ഞാൻ എത്ര സമയം വരെ ഈ നക്ഷത്രം ഉണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവർ നമുക്ക് അവിട്ട നക്ഷത്രം തന്നെ എടുക്കാം. കാരണം അവിട്ട നക്ഷത്രം ഏഴ് നാഴികയ്ക്ക് മുകളിലോട്ടുണ്ടെങ്കിൽ ആ ദിവസം നമുക്കെടുക്കാമെന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസം അവിട്ട നക്ഷത്രം 7 നാഴികയ്ക്ക് മുകളിലുള്ളത് കൊണ്ട് നമുക്ക് ഈ ദിവസം തന്നെ ബർത്ത്ഡേ ആയിട്ട് ആൾക്കാർക്ക് ആഘോഷിക്കാം. അതുപോലെ അവിട്ട നക്ഷത്രമായാലും ചതയ നക്ഷത്രമായാലും ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം ലോ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല, ഒരു കാര്യത്തിനും ഇന്നത്തെ ദിവസം എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ദിവസമല്ല. അപ്പോൾ നമുക്ക് നല്ല ദിവസം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാനും അതുപോലെ ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ്. ഇപ്പോൾ പലരും ഇന്ന് അവധി ദിവസമായതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണേ. കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ട് അല്ലെ പർച്ചേസിനോ അല്ലെങ്കിൽ ബന്ധു മിത്രാദികളുടെ വീടുകളിൽ പോകാനോ ഒക്കെ ഇറങ്ങുന്നത് ഈ സമയം വൈകുന്നേര സമയത്തായിരിക്കും. ഈ ഞായറാഴ്ച ദിവസം രാഹുകാല സമയം വരണത് വൈകുന്നേരമാണ്. കലണ്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4:30 രാഹുകാലം എന്നിട്ടിരിക്കും. ഇപ്പോൾ രാഹുകാലം 4:30 അല്ല ആരംഭിക്കുന്നത്, 4:58 രാഹുകാലം ആരംഭിക്കണേ. അത് 6:18 വരെ ഉണ്ട്. എന്തിന് രാഹുകാലം നോക്കി ഇറങ്ങണോ? കുടുംബസമേതം ഇറങ്ങുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കിപ്പെടാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ രാഹുകാല സമയത്ത് ഇറങ്ങിയാലുണ്ടാവും. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അപ്പോൾ സർപ്പത്തിൻ്റെ എനർജി പ്രകൃതിയിൽ നിലനിൽക്കുന്ന സമയമാണ് രാഹുകാല സമയം. ആ സമയത്ത് ഇറങ്ങുന്ന നമ്മളായിട്ട് ചുറ്റിച്ച് കളയും. ആ ചുറ്റലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതേപോലെ തന്നെ ഇന്ന് അഭിജിത് മുഹൂർത്തം, നമുക്കിന്ന് ശുഭ ദിവസമാണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ദിവസമാണ് എങ്കിൽ പോലും ബൈ ചാൻസ് ആ മുഹൂർത്തം ഒന്ന് നോക്കാൻ നമുക്ക് ഒരു ജ്യോത്സ്യനോ ഒന്നും നോക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് ഈ ദിവസത്തെ അഭിജിത് മുഹൂർത്തം എടുക്കാം. 12:04 തൊട്ടാണ് അഭിജിത് മുഹൂർത്തം തുടങ്ങുന്നത്. 12:58 വരെയും അഭിജിത് മുഹൂർത്തമുണ്ട്. ഉച്ചയ്ക്ക് 12:58 വരെ അഭിജിത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ
മറ്റെന്തെങ്കിലും ശുഭകാര്യങ്ങൾക്കോ ബന്ധുമിത്രാദികളുടെ വീടുകളിലോ ഒക്കെ പോകുന്ന നമ്മൾ വസ്ത്രധാരണത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇന്ന് സൂര്യൻ്റെ ദിവസമാണ്, ഞായറാഴ്ച എന്ന് പറഞ്ഞ സൂര്യവാരം. സൂര്യൻ്റെ ദിവസമായ ഇന്ന് നിങ്ങൾ സൂര്യൻ്റെ കളറിലുള്ള വസ്ത്രധാരണം ചെയ്യും. അപ്പോൾ സൂര്യൻ്റെ കളറുമായി ബന്ധപ്പെട്ട, സൂര്യൻ്റെ കളറിൽ വസ്ത്രമൊന്നും കാണില്ല, അപ്പോൾ സൂര്യൻ്റെ കളറിലെ മായിട്ട് ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുക. ശരിക്ക് താമരപ്പൂവിൻ്റെ കളറ്, റോസ് കളറ്, ചുവപ്പ് മിക്സായിട്ടുള്ളത്, ചുടുകല്ലിൻ്റെ കളറ്, ഇങ്ങനെയൊക്കെയുള്ള കളറിലുള്ള വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് നമ്മൾ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും, നിങ്ങൾ പോകുന്നിടത്ത് ശോഭിക്കാൻ സാധിക്കും. നമ്മളൊരു വേദിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിലേക്ക് ഈ ദിവസത്തിൻ്റെ ആ കുറച്ച് എനർജി ഉണ്ട്, അത് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം അവധി ദിവസമാണ്, നല്ല ദിവസമാണ്, എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.